വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന്റെ സുരക്ഷ സംബന്ധിച്ച ആശങ്കകൾ ശക്തമാകുന്നു. സെസ് പദവിയുള്ള വല്ലാർപാടം പദ്ധതി രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണെന്ന് കസ്റ്റംസ് മുന്നറിയിപ്പ് നൽകി. മാസങ്ങൾക്കുള്ളിലാണ് കോടിക്കണക്കിന് രൂപയുടെ രക്തചന്ദനം വീണ്ടും പിടിച്ചെടുത്തത്. ടെർമിനലിന്റെ നടപ്പിനെതിരെ പ്രതിരോധ വകുപ്പിനും വിയോജിപ്പുണ്ട്. വല്ലാർപാടം ടെർമിനലിന്റെ സുരക്ഷ സംബന്ധിച്ച് കൊച്ചിയിലെ കസ്റ്റംസ് ആസ്ഥാനത്തു നിന്ന് കേന്ദ്ര സർക്കാരിന് മാസങ്ങൾക്ക് മുമ്പ് അയച്ച രഹസ്യ കത്താണിത്. വല്ലാർപാടം പദ്ധതി രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും കടൽ കടന്നു വരാൻ സാധ്യതയുണ്ടെന്നും കത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രത്യേക സാമ്പത്തിക മേഖലയെന്ന പേരിൽ ദുബായ് പോർട്ട് വേൾഡ് രാജ്യത്തിനകത്ത് മറ്റൊരു രാജ്യം ഉണ്ടാക്കുകയാണെന്നും കസ്റ്റംസ് കുറ്റപ്പെടുത്തിയിരുന്നു. വന്നിറങ്ങുന്നതും കയറിപ്പോകുന്നതുമായ കണ്ടെയ്നറുകൾ പരിശോധിക്കാൻ അനുവദിക്കണമെന്നായിരുന്നു ആവശ്യം. സുരക്ഷ സംബന്ധിച്ച ആശങ്കകൾ നിലനിൽക്കെയാണ് വല്ലാർപാടത്ത് നിന്ന് കോടികൾ വിലമതിക്കുന്ന രക്തയന്ത്രം റവന്യൂ ഇൻ്റലിജൻസ് വീണ്ടും പിടിച്ചെടുത്തത്. കണ്ണും കാതും കൂർപ്പിച്ചിരുന്നിട്ട് പോലും ഇതിനു മുൻപ് 4 തവണ ഇതേ ടീം നടത്തിയെന്നാണ് അവരുടെ മൊഴികളിൽ നിന്ന് വ്യക്തമാവുന്നത്. അപ്പോൾ വളരെ ഗൗരവമേറിയ രീതിയിലുള്ള സർവൈലൻസ് നടത്തിയിട്ട് പോലും കണ്ണു വെട്ടിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സംവിധാനം ഇവിടെ നിലനിൽക്കുന്നു എന്നത് ആശങ്ക ഉളവാക്കുന്ന സംഗതിയാണ്. ടെർമിനലിൽ തന്നെ എക്സ്റേ സ്കാനർ സ്ഥാപിച്ച് ചരക്കുകൾ പരിശോധിക്കണമെന്നാണ് കസ്റ്റംസിൻ്റെ നിലപാട്. അത് പറ്റില്ലെന്നാണ് ദുബായ് പോർട്ട് വേൾഡ് പറയുന്നത്. ദക്ഷിണ നാവിക കമാൻഡിനോട് ചേർന്ന് കിടക്കുന്നതിനാൽ പ്രതിരോധ വകുപ്പിനും പദ്ധതി നടത്തിപ്പിൽ അതൃപ്തിയുണ്ട്. ഇപ്പോഴത്തെ നിലയിൽ പോയാൽ രാജ്യത്തെ കള്ളക്കടത്തിൻ്റെ മുഖ്യ കേന്ദ്രമായി കൊച്ചിയുടെ സ്വപ്ന പദ്ധതിയായ വല്ലാർപാടം മാറുമെന്നും രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നു. കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. വല്ലാർപാടം വഴിയുള്ള രക്തചന്ദന കള്ളക്കടത്തിന് നക്സൽ ബന്ധമുള്ളതായി കണ്ടെത്തി. റവന്യൂ ഇന്റലിജൻസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചത്. ആന്ധ്രാപ്രദേശിലെ കടപ്പ, ചിറ്റൂർ മേഖലകളിലെ നക്സൽ പ്രസ്ഥാനത്തിലുള്ളവർക്കാണ് കള്ളക്കടത്തുമായി ബന്ധമുള്ളത്. ആന്ധ്രയിലെ കാടുകളിൽ നിന്നും രക്തചന്ദനം വെട്ടുന്നത് നക്സലുകളുടെ അറിവോടെയാണെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. ലാഭവിഹിതത്തിന്റെ 20% കള്ളക്കടത്തുകാർ നക്സൽ പ്രസ്ഥാനത്തിലുള്ളവർക്ക് നൽകും. കൊച്ചിക്ക് അനുവദിച്ച ലോ ഫ്ലോർ ബസ്സുകൾ ദീർഘദൂര സർവീസിന് ഉപയോഗിക്കാനുള്ള KSRTC തീരുമാനത്തിനെതിരെ മേയർ ടോണി ചമ്മണി പ്രതിഷേധ സമരം നടത്തി. എറണാകുളം KSRTC സ്റ്റേഷന് മുന്നിലാണ് മേയർ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ലോ ഫ്ലോർ ബസ്സുകൾ തടഞ്ഞ് പ്രതിഷേധിച്ച് DYFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇന്ത്യൻ വംശജയായ അമേരിക്കൻ ബഹിരാകാശ യാത്രിക സുനിത വില്യംസ് ഭൂമിയിൽ മടങ്ങിയെത്തി. കസാഖിസ്ഥാനിലാണ് സുനിത ഉൾപ്പെടെയുള്ള 3 അംഗ സംഘം വന്നിറങ്ങിയത്. പുതുമയാർന്ന പ്രചാരണ പരിപാടികളുമായി മോദി. സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള പ്രസംഗത്തോടെ മുഖ്യമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. സിനിമയിൽ കാണുന്ന ഈ സാങ്കേതികവിദ്യ ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു രാഷ്ട്രീയ നേതാവ് ഉപയോഗിക്കുന്നത്. ഒരേ സമയം 4 പൊതുവേദികളിലാണ് നരേന്ദ്രമോദി പ്രത്യക്ഷപ്പെട്ടത്. 3D ഹോളോഗ്രാം സംവിധാനം എല്ലാ വേദികളിലും ഒരുക്കിയായിരുന്നു ഗാന്ധിനഗറിലെ ഒരു സ്റ്റുഡിയോയിൽ വെച്ച് മോദി നടത്തിയ പ്രസംഗത്തിന്റെ തത്സമയ സംപ്രേഷണം. അഹമ്മദാബാദ്, സൂറത്ത്, രാജ്കോട്ട്, വഡോദര എന്നിവിടങ്ങളിലാണ് ഇങ്ങനെ പൊതുയോഗങ്ങൾ നടന്നത്. യോഗത്തിലെ ഏക ചടങ്ങും നരേന്ദ്രമോദിയുടെ പ്രസംഗം മാത്രമായിരുന്നു. ലോകത്ത് തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഈ സംവിധാനം ഉപയോഗിക്കുന്ന ആദ്യത്തെയാൾ താനാണെന്ന് പറഞ്ഞാണ് മോദി പ്രസംഗം തുടങ്ങിയത്. ഗുജറാത്തിൻ്റെ സാങ്കേതിക ഔന്നത്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി വാചാലനാകുന്നതിനിടെ പക്ഷേ ശബ്ദ സംപ്രേഷണം നിലച്ചുപോയി. മിനിറ്റ് നീണ്ട പ്രസംഗത്തിനിടെ 4-5 തവണ ഇങ്ങനെ ശബ്ദം തടസ്സപ്പെട്ടെങ്കിലും തടിച്ചുകൂടിയ BJP പ്രവർത്തകർ ആദ്യാവസാനം ആവേശത്തോടെയാണ് മോദിയുടെ പ്രസംഗത്തെ എതിരേറ്റത്. മ്യൂഷൻ എന്ന ബ്രിട്ടീഷ് കമ്പനിയുടെ സാങ്കേതിക വിദ്യ കശുമണി എന്റർപ്രൈസസ് ആണ് മോദിക്ക് വേണ്ടി ഗുജറാത്തിൽ വേദിയിലെത്തിച്ചത്. 5 കോടി രൂപയാണ് ചിലവ്. വരും ദിവസങ്ങളിൽ 100 നിയോജകമണ്ഡലങ്ങളിൽ കൂടി നരേന്ദ്രമോദി ഇതുപോലെ വോട്ടഭ്യർത്ഥിക്കും. തെരഞ്ഞെടുപ്പ് രംഗം ഗുജറാത്തിൽ ചൂടുപിടിക്കുമ്പോൾ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ ആയുധവും പ്രതീക്ഷയും ഒരൊറ്റ പേരാണ്, നരേന്ദ്രമോദി. അഹമ്മദാബാദിൽ നിന്ന് ക്യാമറമാൻ ഇബ്രാഹിം ഖലീലിനൊപ്പം ജിമി ജെയിംസ്, ഏഷ്യാനെറ്റ് ന്യൂസ്. പമ്പയിൽ പാർക്കിംഗ് ഫീസ് പിരിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമായി. ശബരിമലയിൽ തീർത്ഥാടകരുടെ വൻ തിരക്കാണ് ഇന്ന് അനുഭവപ്പെട്ടത്. പമ്പയിൽ നിന്ന് വിമൽ ജി നാഥ് ചേരുകയാണ്. വിമൽ, എന്താണ് പാർക്കിംഗ് ഫീസ് പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തർക്കം? എന്താണ് വിവരങ്ങൾ?
രജനി, നേരത്തെ തന്നെ യുവമോർച്ച പ്രഖ്യാപിച്ച സമരമാണ് പാർക്കിംഗ് ഫീസിനെതിരെ. തീർത്ഥാടകരിൽ നിന്ന് ഒരു കാരണവശാലും പാർക്കിംഗ് ഫീസ് പിരിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യുവമോർച്ചയുടെ പ്രതിഷേധം. യുവമോർച്ചയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ ഇപ്പോൾ പമ്പയിൽ പെട്രോൾ പമ്പിന് സമീപത്തുള്ള പാർക്കിംഗ് കേന്ദ്രത്തിൽ ഫീസ് പിരിവ് തടസ്സപ്പെടുത്തിക്കൊണ്ട് സമരം നടത്തുകയാണ്. ജനാധിപത്യ രീതിയിലുള്ള സമരമാണെന്നാണ് യുവമോർച്ച നേതാക്കൾ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ കേസിന്റെ വാദം ഇന്ന് ഹൈക്കോടതിയിൽ കേസ് നടക്കുകയാണ്, പരിഗണിക്കുന്നുണ്ട്. അത് ഹൈക്കോടതിയുടെ തീരുമാനത്തിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് യുവമോർച്ച പ്രവർത്തകർ. പമ്പയിലും സന്നിധാനത്തും ഇന്ന് സാമാന്യം നല്ല തിരക്കുണ്ടായിരുന്നു. വളരെയധികം തീർത്ഥാടകർ ഇന്നും പതിവുപോലെ എത്തി. സന്നിധാനത്ത് ഇപ്പോൾ ഉച്ചപൂജ കഴിഞ്ഞ് നട അടയ്ക്കാനുള്ള സമയമാണ്. 1:30 നട അടയ്ക്കുന്നത്. വൈകുന്നേരം 4 നട വീണ്ടും തുറക്കും. വൈകുന്നേരത്തിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി 6:30 ദീപാരാധനയാണ്. അതിനുശേഷം 7 പുഷ്പാഭിഷേകമാണ്. രാത്രി 10 അത്താഴപൂജ നടക്കും. 10:50 ഹരിവാസനം ചൊല്ലി നട അടയ്ക്കും. തീർത്ഥാടകർക്ക് സുഗമമായ ദർശനമാണ് ഇന്നും സാധ്യമായിട്ടുള്ളത്. രജനി, വിമൽ ജി നാഥ് സന്നിധാനത്ത് നിന്ന്. ശബരിമലയിലെ പൂജാസമയം. വാർത്തകൾ തുടരുന്നു. ദില്ലിയിൽ ബഹുനില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾ മരിച്ചു. കെ ജി മാർഗിലെ ഹിമാലയ ഹൌസിലുണ്ടായ തീ 5 നിയന്ത്രണ വിധേയമാക്കിയത്. മലപ്പുറം പൊന്നാനിയിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് 2 വഴിയാത്രക്കാർ മരിച്ചു. വെളിയാങ്കോട് സ്വദേശികളായ നൌഷാദ് അലി എന്നിവരാണ് മരിച്ചത്. രാവിലെ 8 അപകടം. ഗുരുതരമായി പരിക്കേറ്റ നൌഷാദും അലിയും ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് മരിച്ചത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ പോയി വരികയായിരുന്ന കാറാണ് അപകടമുണ്ടാക്കിയത്. സ്പോർട്സ് വാർത്തകൾ. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനെതിരെ അസം 22 റൺസിന്റെ 1 ഇന്നിംഗ്സ് ലീഡ് നേടി. 3 ദിവസമായ ഇന്ന് അസം 1 ഇന്നിംഗ്സിൽ 286 റൺസിന് പുറത്തായി. ധീരജ് യാദവ് 98 തേജീന്ദർ സിംഗ് 92 റൺസെടുത്ത് പുറത്തായി. സോണി ചെറുവത്തൂരും അൻതാഫും 3 വിക്കറ്റ് വീതം വീഴ്ത്തി. കേരളം ആദ്യ ഇന്നിംഗ്സിൽ 264 റൺസാണ് എടുത്തത്. അഹമ്മദാബാദ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 9 വിക്കറ്റ് ജയം. പരമ്പരയിൽ 1-0 മുന്നിൽ. ഓജക്ക് ടെസ്റ്റിൽ 9 വിക്കറ്റ്. പൂജാര മാൻ ഓഫ് ദ മാച്ച്. വിളപ്പിൽശാലയിലെ പരിസ്ഥിതി പ്രശ്നം പഠിക്കാൻ വിദഗ്ധ സമിതി. സമിതിക്ക് ഹൈക്കോടതി മേൽനോട്ടം വഹിക്കും. വിളപ്പിൽശാലയിലേത് രാഷ്ട്രീയ പ്രശ്നമാണെന്ന് ഹൈക്കോടതിയുടെ പരാമർശം. എ കെ ആന്റണിക്കെതിരെ മുസ്ലിം ലീഗ് മുഖപത്രം. ബ്രഹ്മോസ് പ്രസംഗത്തിൽ ദുരൂഹതയുണ്ടെന്ന ലേഖനം. ബ്രഹ്മോസ് സ്വകാര്യ സ്ഥാപനം തന്നെയെന്ന് കാനം രാജേന്ദ്രൻ. എ കെ ആന്റണിയുടെ പ്രസ്താവന വാസ്തവ വിരുദ്ധമെന്നും കാനം.